ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശൗലമീത്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ GS 310 ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ ഓൺ ചെയ്തത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം തന്നെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ LED ലാമ്പ് കാണാം. അപ്പോൾ ഈ LED ലാമ്പിൽ നമുക്ക് BMW LED എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഓണാക്കി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതാണ് കാണുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ട്. വലിയ കാര്യമൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ നമുക്ക് അടിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 40mm USD സസ്പെൻഷൻ. പിന്നെ നമുക്ക് ടയറിൻ്റെ സൈസ് 110 ടയറിൻ്റെ സൈസ്. പിന്നെ നമുക്ക് ഫ്രണ്ട് ഡിസ്ക് 300mm ഫ്രണ്ട് ഡിസ്ക്. പിന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നേക്കണത് 220mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. പിന്നെ എൻജിൻ്റെ സൈഡ് നോക്കുമ്പോൾ 330cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എൻജിനാണ് വന്നേക്കണത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഫ്രെയിം വന്നേക്കണത് റെഡ്, ഒരു റെഡിൻ്റെ ഒക്കെ ഒരു ഫ്രെയിമാണ് ഇവിടെ വന്നേക്കണത്. പിന്നെ നമുക്ക് ഇതാണ് നമുക്ക് ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ്. നമ്മൾ പിന്നെ ഈ സൈഡിൽ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്, എല്ലാ വണ്ടിയിലുള്ള പോലെയല്ല ഇവിടെ നമ്മുടെ ഇത് വന്നേക്കണ എൻജിൻ വന്നേക്കണത് റിവേഴ്സ് എൻജിനാണ്. ഇവിടെ റിവേഴ്സ് എൻജിനാണ്. പിന്നെ എക്സോസ്റ്റ് വന്നേക്കണത് ബാക്കിൽ കൂടെയാണ്. സാധാരണ എല്ലാ വണ്ടികൾക്കും ഫ്രണ്ടിൽ കൂടെയാണ് വരുന്നത്, ഈ വണ്ടിക്ക് ബാക്കിൽ കൂടെയാണ് എക്സോസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്ക് നോക്കുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഇവിടെ. അത് നമുക്ക് LED ഇൻഡിക്കേറ്ററാണ് ഇവിടെ. നമുക്ക് സ്മോക്കഡ് LED ഇൻഡിക്കേറ്റർ. 140mm റിയർ ഡിസ്കാണ് ബാക്കിൽ വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ. പിന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് ഇവിടെ നമുക്ക് ഇത് നമ്മുടെ ഇത് കാണാം, ഗിയർ ബോക്സ്. സ്ലിപ്പർ ക്ലച്ചിൻ്റെ 6-speed ക്ലിയർ ബോക്സാണ് വന്നേക്കുന്നത്, ഗിയർ ബോക്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഈ സൈഡിൽ നിന്നുള്ളൊരു ഇത്. നമ്മുടെ ഇത് മീറ്റർ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വാർണിംഗ് ലാമ്പ് സിമ്പിൾസൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ 1, 2 ഒക്കെ മാറ്റാനുള്ള സ്വിച്ച് ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് എൻ്റെ ഇവിടെ നിന്ന് നോക്കുള്ള ഒരു വ്യൂവ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വന്നേക്കണേ മാറ്റമെന്ന് വെച്ചാൽ റൈറ്റ് ബൈ വയറാണ് ഇവിടെ, ടെക്നോളജിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെയായിട്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ ലിവേഴ്സ് എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ്, ബ്രേക്കും ക്ലച്ചൊക്കെ അഡ്ജസ്റ്റബിളാണ്. ഇതാണ് എക്സോക്സിൻ്റെ സൗണ്ട് ഇങ്ങനെയാണ്. ടാങ്കിൻ്റെ കപ്പാസിറ്റി നോക്കുമ്പോൾ 11 ലിറ്ററിൻ്റെയാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് നോക്കുമ്പോൾ 835mm സീറ്റ് ഹൈറ്റ് വരുന്നത്. പിന്നെ നമുക്ക് വെയ്റ്റ് എന്ന് പറയുമ്പോൾ 165.5 kg ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് വണ്ടിയിൽ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ മോഡലിങ്ങും പവറിംഗ് ഒക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. എനിക്കും അത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്, ഈ വണ്ടിയുടെ മോഡലിങ്ങും ഡിസൈനും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സീറ്റ് ആകുമ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ ഒരു കംഫർട്ടബിളാണ്, ഓടിക്കുന്നവർക്കും ബാക്കിലിരിക്കുന്നവർക്കും എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ ഇതാണ്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും, ഓടിക്കാനൊക്കെ നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. ഇതിൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വരുന്നത് ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, അപ്പുറത്തെ എല്ലാം ഉണ്ട്, ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. പിന്നെ ഇത് പിന്നെ ഇതാ ഇവിടെ ഇത് ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഇവിടെ, ഇതും എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഇവിടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യത്തിന്ന് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സ് നല്ലൊരു കമൻറ്റ് വന്നിട്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ അല്ലെങ്കിൽ ഈ ബൈക്കിൻ്റെ വേറെ കളേഴ്സൊക്കെ ഉണ്ട്, അത് നമുക്ക് സെയിലെല്ലാം കൊടുത്തിട്ടുണ്ട്, 3 കളറുണ്ട്. അപ്പോൾ അതൊക്കെ സെയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം. ഞാൻ ശൗലമീത്, സൈനിങ് ഓഫ്.